അസ്സലാമു അലൈക്കും, വെൽക്കം ടു ചിപ്പി അമൻ വ്ളോഗ്. ഇന്ന് ഇവിടെ ഒരു നാടൻ ഉഴുന്നുവടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് 250 ml കപ്പിൽ 1 കപ്പ് ഉഴുന്നും 2 ടേബിൾ സ്പൂൺ പച്ചരിയും നല്ലതുപോലെ വാഷ് ചെയ്ത് വെള്ളം ഒഴിച്ച് സോക്കിയാൻ വെച്ചിട്ടുണ്ട്. ഇത് തലേദിവസം രാത്രിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമ്മളുടെ ഉഴുന്നെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് വെള്ളം വാരാനായിട്ട് മാറ്റിവെക്കാം. വെള്ളം വാർന്നു വന്നിട്ടുള്ള ഉഴുന്നിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോറും 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇരുന്നൂറ്റമ്പത് ml കപ്പിലാണ് നമ്മൾ ഉഴുന്ന് എടുക്കണമെന്ന് വെച്ചാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചരിയും 2 ടേബിൾ സ്പൂൺ ചോറാണ് ആവശ്യമുള്ളത്. ലാസ്റ്റ് ബാച്ച് ഉഴുന്നും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കൈ ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കൈ തന്നെ ഉപയോഗിക്കണം, എന്നാലേ വട നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നല്ലതുപോലെ മിക്സ് ചെയ്ത മാവ് അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഈ ടൈമിൽ നമുക്ക് വേഗം ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഞാനിവിടെ 2 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും 1 സബോളയും 1 ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. വളരെ തിന്നായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ മാവിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വേണം നല്ലതുപോലെ മിക്സ് ചെയ്യാൻ. ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് 1 ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കാനുണ്ട്. മുഴുവനായിട്ടുള്ള പെപ്പർ 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഉഴുന്നുവടിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാല് വെള്ളത്തിൽ കൈമുക്കിയിട്ട് വേണം മാവ് എടുത്തിട്ട് ഓയിലിടാന്. വെള്ളം കയ്യിൽ തൊട്ടു എന്ന് വെച്ചാൽ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. കുറച്ച് മാവെടുത്ത് വലിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് പതിയെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ വടയുടെ ഷേപ്പ് മാറിപ്പോവും. ഒരേ സമയം 2 എണ്ണമോ അല്ലെങ്കിൽ 3 എണ്ണമോ കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. വടന്റെ ഒരു വശം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആദ്യത്തെ ബാച്ച് വട ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ശരിയാവാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം.
ലാസ്റ്റ് ബാച്ച് വടയും ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചു നോക്കിയപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാ Thanks for watching.